Welcome back to my channel. We are going to show you the place in the Amazon card. This place is where you can skip the video. Then you can skip the video. Then we will skip the video. This place is a place in the poem. This place is in Kerala. Karnataka border Pradeshamaya Vasangadi Adathulla Talappadi ennulla oru naadanu appo namukku video moivanaayittu kaana ningale njan kondu povunnathirikkum ella stharam kaanikkan pin adu mathramalla evidekkunna road ippo pagathi korchu poyittundu idu kadalu eduthundu poyathanu adathara nirmikkunu pin map ittu kaiyal evide ethum adathe bandi nirthandi verum idu kadalinte prashna kondanu ingane poyathu. ഇതാണ് പോയ ഇതിപ്പോ ഇടുന്ന ഞങ്ങൾ തോണിയിൽ കയറിയിട്ടാണ് അകത്ത് പോകുന്നത്. അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. ഞങ്ങൾ രണ്ടാളുണ്ടായിരുന്നു. രണ്ടാൾക്ക് ഒരു അരമണിക്കൂർ ചുറ്റി കാണിക്കാൻ പറഞ്ഞിട്ട് 300 രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ സ്ക്രീൻ ഞാൻ നമ്പർ കൊടുക്കാം. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് വന്നാൽ അദ്ദേഹം അവിടെ ഉണ്ടാവും. അദ്ദേഹം മാത്രമല്ല കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു നമ്പർ ഞാൻ കൊടുക്കുന്നു. ഞങ്ങൾ കൊണ്ടുപോയ ആളാണ്, നല്ല ഒരാളാണ്. അദ്ദേഹം കൊണ്ടുപോയി എല്ലാം കാണിക്കുന്നതായിരിക്കും. പിന്നെ സ്ഥലങ്ങളെ സംഭവങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുമാത്രമല്ല ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ലൊക്കേഷൻ വരെ ഇവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുമൂലം നിങ്ങൾക്ക് വരാം. മാത്രമല്ല ഇവിടെ വിളിച്ചു വരണം എന്ന് പറഞ്ഞ ഉദ്ദേശം എനി ടൈമിൽ ഇവിടെ ബോട്ട് ഉണ്ടാവും പറയാൻ പറ്റില്ല. കാരണം ഉച്ച നേരത്തൊക്കെ ആൾക്കാർ കുറവായിരിക്കുമല്ലോ, ആ സമയത്ത് ബോട്ട് ഉണ്ടാവില്ല. നിങ്ങൾ വരുന്ന സ്ഥലത്ത് സമയത്ത് കിട്ടണമെങ്കിൽ ഇവർ വിളിച്ചാൽ നന്നായിരിക്കും. പിന്നെ അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ ചെറിയൊരു പ്രശ്നമാണ്, ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള പരിപാടിയാണ്. അതിനെ നാട്ടുകാരെന്താക്കി ഇവർ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്നാലും ആൾക്കാർക്ക് സന്ദർശിക്കുന്നുണ്ട്. അത് വിളിച്ച് വന്നാൽ അവർ കൊണ്ടുപോയി ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. നല്ല രസമുണ്ട്. സെയിം ആമസോൺ കാർഡിൽ കാണുന്ന പോലത്തെ ഒരു ഇതാണ്. നമ്മളിപ്പോൾ മൂവിയിലൊക്കെ കാണൂലേ, അതുപോലത്തെ നല്ലൊരു കാഴ്ചയാണ്. മാത്രമല്ല ഇവിടെ അപ്പുറം ഇപ്പുറം കാടൊക്കെ കണ്ടല്ലേ, ആൾക്കാരൊക്കെ ഉണ്ട്. അതാ വേറെ വേറെ തോണിങ് ഇതുപോലെ ഉണ്ട്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നല്ല രസമുണ്ട്. നല്ലൊരു ശാന്തമായ സ്ഥലമാണ്. നല്ലൊരു മനസ്സിനൊരു കുളിർമ കിട്ടും. അതുപോലെ നല്ലൊരു ശാന്തമായ സ്ഥലമാണ്. നല്ല കാണാൻ നല്ല രസം. നല്ലൊരു ഇതൊരു കാട്ടിൽ പോയ മാതിരി ഒരു ഫീലിങ്സ് ഉണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധികം താഴ്ചയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒന്ന് വീണ് പോയാലോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വലിയ താഴ്ചയൊന്നുമില്ല. ഒരാൾക്ക് നിൽക്കുന്ന അത്ര ഒരു നടുക്ക് കുറച്ച് മുകളിൽ അത്രേ വെള്ളമുള്ളൂ. കാരണം ഈ സ്ഥലത്ത് ഇപ്പം അങ്ങനെയാണ്, മഴ വന്നാൽ ചിലപ്പോൾ കൂടുമായിരിക്കും. ഇപ്പം ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു വൈകുന്നേരമായിരുന്നു. മാത്രമല്ല കുറച്ച് മഴ ചാറലൊക്കെ ഉണ്ടായിരുന്നു. മഴൻ്റെ ഒരു അതാണ് കുറച്ച് മങ്ങി കാണുന്നത്. ഒരു മഴ വരുന്ന ലക്ഷണം ഉണ്ടായിരുന്നു. ഉച്ച സമയത്ത് വന്നാൽ കുറച്ചധികം വെയിലായിരിക്കും. ഇത് കണ്ടില്ലേ, മയച്ചാറലൊക്കെ തുടങ്ങി. എന്നാൽ അധികം മയൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാണുമ്പോൾ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു കുളിർമയാണ്. ഈ പുഴയ്ക്ക് നടുവിൽ മരങ്ങളും അതിൻ്റെ നടുക്കും ഒരു യാത്രയും നല്ലൊരു അടിപൊളിയായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. മക്കൾക്കൊക്കെ നല്ല സന്തോഷമുണ്ടാവും. ഇപ്പോൾ മംഗളേർത്ത് വരുന്ന ആൾക്കാർ, കാസർഗോഡ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ഥലം വന്നാൽ നല്ലൊരു ഫീലിങ്സ് ആയിരിക്കും. പിന്നെ ഈ തോണി ഉണ്ടല്ലോ, ബോട്ട്, എന്താ പറയുക, തോണി. ഇത് നമുക്ക് മോട്ടർ ഘടിപ്പിച്ചൊന്നുമല്ല, ഇവർ സ്ലോ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും. നല്ലൊരു നല്ലൊരു ഇതുണ്ട്. അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയി അങ്ങോട്ട് എത്തിക്കല, അങ്ങനൊന്നുമല്ല. സാവധാനത്തിലായിട്ട് നല്ല സ്ലോയിലായിട്ട് പോകുന്നതായിരിക്കും. ഇത് കണ്ടില്ല, നല്ലൊരു രസമുണ്ട്. നിരവധി സ്ഥലമുണ്ട്. ഒരു സ്ഥലം മാത്രമല്ല, ഇങ്ങനെ പോയി പുറത്ത് വന്ന് അപ്പുറത്തിൽ പോയി ഇങ്ങനെ പല സ്ഥലമുണ്ട്. ഇതുപോലെ അകത്തോട് പോയിട്ട് കുറേ സ്ഥലമുണ്ട് കാണാൻ.
ഇത് കണ്ട ആൾക്കാരുണ്ട് കുറേ നമുക്ക് തിരിയുന്നില്ല കാരണം അപ്പുറം ഇപ്പുറം കുറേ കുറേ തോണിയുണ്ട് കുറേ ആൾക്കാരുണ്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കടലായിട്ട് ബന്ധിക്കുന്ന ഒരു സ്ഥലമാണ് കടലുമായിട്ട് ഒരു ചേർന്ന സ്ഥലമാണിത് പക്ഷേ വെള്ളം അത്ര ഒരു അധികം കണ്ടില്ല ഇപ്പോൾ ഈ സമയത്ത് എന്താണെന്ന് അറിയില്ല കാരണം മഴ വന്നാൽ അത്തരം കുറഞ്ഞു പോകുമായിരിക്കും മഴ കുറയുമ്പോഴേക്ക് വെള്ളം കുറവായിരിക്കും അതാണ് തോന്നുന്നു ഞാനും എൻ്റെ ഫ്രണ്ട് രണ്ടാൾ കൂടിയാണ് ഈ യാത്ര പോയത് ഇദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഒരു യൂട്യൂബർ കൂടിയാണ് ആരിസ് ടെക് ട്രാവൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് നല്ലൊരു ശാന്തമായ സ്ഥലമാണ് മാത്രമല്ല ഇവിടെ വവ്വാലുകളുടെ വച്ചം അധികമാണ് ഭയങ്കര വച്ചപ്പാടുണ്ട് വവ്വാലുകളുണ്ട് ആ വച്ചപ്പാടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇനിയിടയ്ക്കിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഡിസ്റ്റർബ് ആകും എന്ന് വിചാരിച്ചിട്ടാണ് അത് മ്യൂട്ട് ചെയ്തത് സെൽഫി എടുക്കാനും അതുപോലെ പിക്ക് എടുക്കാനും അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് ഇത് കണ്ടില്ലേ നല്ല കാണാനൊക്കെ നല്ലൊരു കുളിയുമ്പോൾ നല്ലൊരു സ്ഥലമാണ് കാട്ടിൽ സഞ്ചരിച്ച പോലെ ഉണ്ട് ഇവിടെ നിന്നാണ് ആൾക്കാർക്ക് തോണി കയറി പോകുന്നത് തോണിയൊക്കെ ഇവിടെ നിന്നാൽ മതി ഇവിടത്തേക്ക് വരും അത് കാണുന്നില്ല ആൾക്കാർക്ക് പോയി വന്ന ആൾക്കാരാണ് അതുപോലെ അപ്പുറത്തെ ബീച്ച് ഉണ്ട് അപ്പോൾ ബീച്ചിലും പോലും നമുക്ക് എന്തൊക്കെ അവിടെ പോലും പോവാം നമുക്ക് ഈ യാത്ര മാത്രമല്ല അപ്പുറത്ത് ബീച്ച് ഉണ്ട് വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പ്രത്യേകിച്ച് കമൻ്റ് ചെയ്യാനേ കാരണം നിങ്ങൾ ആരൊക്കെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അധിക സമയം കറങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇറക്കി തരും പിന്നെയും സ്ഥലമുണ്ട് കാണാൻ അപ്പുറമൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കരുത് അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്